തൊടുപുഴ കാഞ്ഞിലമറ്റം ബൈപ്പാസിൽ അനുവദിച്ചിരിക്കുന്ന കള്ളുഷാപ്പിനെതിരെ റെസിഡൻസ് അസോസിയേഷനുകൾ ആരംഭിച്ചിരിക്കുന്ന സമരം തുടരുകയാണ്. മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് സമരപന്തൽ സന്ദർശിച്ചു. കൗൺസിലർമാരായ നജി ഷാഹുൽ ഹമീദ്, പി ജി രാജശേഖരൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. രണ്ട് മൂന്ന് വിദ്യാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശത്താണ് ഇപ്പോൾ ഒരു പുതിയ ഷാപ്പ് ആരംഭിക്കാൻ വേണ്ടി എക്സൈസ് വകുപ്പ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. വിമലാലയം പബ്ലിക് സ്കൂളും അതുപോലൊപ്പം തന്നെ നമ്മുടെ ലൈറ്റ്ലാവിലെ യു പി എസ് സ്കൂളും പിന്നെ ഒരു ട്രെയിനിങ് സ്കൂളും ഇങ്ങനെ മൂന്ന് സ്കൂളുകൾ ഈ ഷാപ്പിൻ്റെ ദൂരപരിധിക്ക് ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ അകലത്തെപ്പറ്റി തർക്കമുണ്ടാകുകയും രണ്ട് മൂന്ന് പ്രാവശ്യം അളന്നപ്പോഴും ഈ ഷാപ്പ് 400 മീറ്ററിന് ഉള്ളിലാണ് ഇരിക്കുന്നത് എന്ന് മുഴുവൻ ആളുകൾക്ക് ബോധ്യം വന്നിട്ടുള്ളതാണ്. 400 മീറ്ററിനുള്ളിൽ മറ്റേ പൊതുസ്ഥാപനങ്ങളോ വിദ്യാലയങ്ങളോ ആരാധനാലയങ്ങളോ ഉണ്ടെങ്കിൽ ഷാപ്പ് പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് വ്യവസ്ഥ. പക്ഷേ ആ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ടാണ് ഈ കാഞ്ഞിലമറ്റം ബൈപ്പാസിൽ ഇപ്പോൾ എക്സൈസ് വകുപ്പ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ഷാപ്പ് തുടർന്ന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഷാപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിയമവശങ്ങളെല്ലാം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ.